ഫ്രീ ഫയർ ഗെയിമിന് അടിമപ്പെട്ട് തിരുവനന്തപുരത്തും വിദ്യാർത്ഥി ജീവൻ ഒടുക്കി. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അനുജിത് അനിൽ രണ്ടു മാസം മുൻപ് ആത്മഹത്യ ചെയ്യുമ്പോൾ ഫ്രീ ഫയർ ഗെയിമിന്റെ അടിമയായിരുന്നുവെന്ന് അമ്മ മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകളോളം മകൻ ഗെയിം കളിച്ചിരുന്നതായി അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അനുജിത്, ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി. എന്നാൽ മൊബൈൽ ഗെയിം അനുജിത്തിന്റെ സ്വഭാവം മാറ്റി. ഫ്രീ ഫയർ ഗെയിമിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ അമ്മയും ചേച്ചിയും പറയുന്നത് കേൾക്കാതെയായി. സഹോദരിയുടെ മകളെ പോലും ശ്രദ്ധിക്കാതെയായി. 10ാം ക്ലാസ്സിന് ശേഷമാണ് മൊബൈൽ ഗെയിമുകളിൽ കമ്പം കയറിയത്. 3 വർഷം കൊണ്ട് പൂർണ്ണമായും ഗെയിമിന് അടിമയായി. വീട്ടിൽ വഴക്കിട്ട് വലിയ വിലയുള്ള മൊബൈൽ ഫോണും ഫ്രീ ഫയർ കളിക്കാൻ സ്വന്തമാക്കി. 20 മണിക്കൂർ വരെ ഗെയിം കളിക്കാൻ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്നു. ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചായിരുന്നു ഈ ഗെയിം. മൊബൈൽ ചാർജ് ചെയ്യാൻ പണം ചോദിച്ചും നിരന്തരം വഴക്കായിരുന്നു. ഉയർന്ന തുകയ്ക്ക് റീചാർജ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഫ്രീ ഫയർ ഗെയിം വില്ലൻ റോളിൽ പോലീസ് രേഖകളിലേക്ക് എത്തിയ ആദ്യ പരാതി ആലുവയിലേതാണ്. അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായാണ് വീട്ടമ്മ പോലീസിനെ സമീപിച്ചത്. അന്വേഷണത്തിൽ 14-കാരനായ മകൻ ഫ്രീ ഫയർ കളിക്കാൻ ചെലവാക്കിയതാണെന്ന് വ്യക്തമായി. 50 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഓരോ ഇടപാടിലും 14-കാരൻ ചിലവാക്കിയത്. ആകെ 225 തവണ പണം അടച്ചുവെന്നും കണ്ടെത്തി. ഓൺലൈൻ ഗെയിമുകളിലെ അപ്ഗ്രേഡുകൾക്കായി മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചോർത്തുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതായാണ് റിപ്പോർട്ട്. വലിയ തുകകൾ നഷ്ടമായ ശേഷമാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. പ്രതിസ്ഥാനത്ത് മക്കളായതുകൊണ്ട് പരാതികൾ ഉണ്ടാകില്ലെന്നതാണ് വിൽപ്പന സംഘങ്ങൾക്കും രക്ഷയാകുന്നത്.